ഓഖി വന്നുപോയി, കടലും ശാന്തമായി. എന്നിട്ടും കോവളം തീരത്തേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് മാത്രം പഴയതുപോലെയാകുന്നില്ല. ഈ ആശങ്കയിലാണ് ഇവിടത്തെ കച്ചവടക്കാർ. ഓഖി ചുഴലിക്കാറ്റ് അടിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ഏതാണ്ട് 100 കണക്കിന് ഗസ്റ്റുകൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചുപോയി. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സീസൺ ആണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ. അപ്പൊ ഈ ക്രിസ്മസ് ന്യൂ ഇയറിൽ അങ്ങനെ ഒരു കച്ചവടം കിട്ടില്ല എന്നൊരു ആശങ്കയുണ്ട്. ആശങ്കയുണ്ട്. എന്നിരുന്നാലും കോവളം തീരത്തേക്ക് കോവളത്തേക്ക് ആൾക്കാർ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അതെല്ലാ വർഷം ഉള്ളത് തന്നെയാണ്, വരും എന്നുള്ളതാണ് പ്രതീക്ഷ. യൂറോപ്യൻ ഗസ്റ്റ് ഇല്ല, പിന്നെ ആഭ്യന്തര ഗസ്റ്റുകൾ ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള ഇതുണ്ടല്ലോ, ഇപ്പോൾ കടൽ വിക്ഷോഭമാണ് അങ്ങനെ ഒരുപാട് ഇത്, അത് വായിച്ചിട്ട് ഇപ്പോൾ അവർ വളരെ റിലക്റ്റൻ്റ് ആണ് ഇങ്ങോട്ട് വരാനായിട്ട്. എല്ലാം കാറ്റ് കൊണ്ടുപോയി, എൻ്റെ കുട രണ്ട് കുട ഉണ്ടായിരുന്ന എല്ലാം കൊണ്ട് എൻ്റെ തട്ടെല്ലാം കടലിലായി, എല്ലാം പോയി. ഒന്നേന്ന് വെച്ചേക്കണതാ, ഒരുപാട് നഷ്ടങ്ങളായി. ആൾക്കാരെല്ലാം കുറഞ്ഞു, മക്കളെ ആരുമില്ല, ഇവിടെ കച്ചവടമൊന്നുമില്ല, ഒരു ബിസിനസ്സും ഇല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കും വരുമെന്ന്. ഇപ്പൊ ഒരുപാട് ആളുകൾ ക്യാൻസർ ആയിപ്പോയി, ആൾ വരവില്ല. ഈ ഓഖി വന്നതിന് ശേഷം വളരെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മള് കേരളത്തിൽ തന്നെ പിന്നെ വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഹോളിഡേ ദിവസം, ശനി ഞായർ ഇങ്ങനെ ഹോളിഡേ ദിവസങ്ങളിലൊക്കെ കണ്ടമാനം ഗസ്റ്റുകൾ, ടൂറിസ്റ്റുകൾ, നമ്മളെ ടൂറിസ്റ്റുകൾ, നമ്മളെ ഈ കേരളത്തിൻ്റെ അകത്തുള്ള ടൂറിസ്റ്റും തമിഴ്നാട്ടിലുള്ള ടൂറിസ്റ്റും ഇഷ്ടം പോലെ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് നോർത്തിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ അയ്യപ്പ സീസണിൽ വരുന്ന ഭക്തന്മാർ, ആ സ്വാമിമാരുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വരുന്നുള്ളത്. പിന്നെ മലയാളീസ് ഇവിടെ വരുന്നത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. സാധാരണ കോവളത്ത് ക്രിസ്മസ് ന്യൂ ഇയറുമാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്, ആൾക്കാർ വരുന്നത്. ഇത്തവണത്തെ സീസണെ ഈ ഓഖി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം ഈ ഇതിന് ശേഷം മലയാളികൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പറയാൻ പറ്റില്ല, ഇനി ചിലപ്പം ആൾക്കാർ ഇല്ല. എന്നാലും ഒരു ഭീഷണി എന്താണെന്ന് വെച്ചാൽ, ജനം തങ്ങളിൽ തന്നെ പറഞ്ഞ് ഇനിയും വരാൻ സാധ്യത ഉണ്ട്, എന്തെങ്കിലും കൂടെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ജനത്തിന് ഇങ്ങനെ ഒരു ഒരു ഭയങ്കരപ്പെട്ട ഒരു അകർച്ച എന്ന് വെച്ചാൽ ഒരു ഭയപ്പാട് കൊടുത്ത കയ്യിലാണ് ഈ മലയാളി ഇവിടെ വരാതെ പോകേണ്ട കാരണം. അതേപോലെ ഈ കച്ചവടക്കാരെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ കച്ചവടക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നിർത്തി മതിയാക്കിയൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ കച്ചവടക്കാര് നാട്ടുകാരായിട്ടൊന്നും ആരും പോയിട്ടില്ല. പിന്നെ കടൽ കുറച്ച് കയറി, കുറച്ച് കടയൊക്കെ കുറച്ച് പ്രശ്നമുണ്ടായി, വീണ്ടും പഴയതുപോലെ തന്നെ അവർ കടയൊക്കെ വെച്ച് സജീവമായിട്ട് വന്നിട്ടുണ്ട്. അല്ല കച്ചവടക്കാർക്കൊന്നും വേറെ, പക്ഷേ ആ സമയങ്ങളിലൊക്കെ കച്ചവടക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കച്ചവടക്കാർക്ക് എല്ലാ റെസ്റ്റോറൻറ്റും ഹോട്ടലുകൾക്കും മറ്റുള്ള വഴിവര കച്ചവടക്കാർക്ക് കംപ്ലീറ്റ് വരും. ആ സമയം സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഡിസംബറിലൊക്കെ എന്ന് പറയുന്നത് കണ്ടമാനം ഗസ്റ്റുകൾ ഇവിടെ വന്നിറങ്ങേണ്ടതാണ്. പക്ഷെ അവർ വരെ ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. കച്ചവടമൊക്കെ കുറവ് തന്നെ. കച്ചവടം കടലിങ്ങനെ ഭയങ്കര കടലായിരുന്നതുകൊണ്ട് ആൾക്ക് ആൾ കുറവാണ്. ഹിന്ദിക്കാർക്ക് അറിയില്ല, അവർ വരുന്നുണ്ട്. ഓ ഭൂകമ്പാനെ കോജസ് ജോ ആനെ വാല കസ്റ്റമർത്ത ഓ നീ ആയ ബിസിനസ് നീ ചല റ ഹെ പബ്ലിക് ജോ ആനെ വാല താ വോ ഭീ നീ ആ റഹ ഹെ ബഹുത് പ്രോബ്ലം ഹോ ഗയാ ബിസിനസ് ഡൗൺ ചല റഹ ഹെ അഭി ന്യൂ ഇയർ ടൈം ആനെ വാല ആദ്മി തേ വോ തോ ഡർ ഗയേ വോ കൈസേ ആയേംഗേ ആനെ വാല ഭീ ആദ്മി നഹീ ആയേംഗേ ഈ ആനെ സേ ബഹുത് കുച്ച് പ്രോബ്ലം ഹോ ഗയാ തോഡാ വോ ബിസിനസ് വാലോക്കോ ബഹുത് പ്രോബ്ലം ഹോ ഗയാ ഓഖിയുടെ ഭീതിയിൽ കച്ചവടം മങ്ങിയെങ്കിലും വരുന്ന ന്യൂ ഇയർ സീസണിൽ കച്ചവടം മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോവളത്തെ കച്ചവടക്കാർ. കോവളത്ത് നിന്നും എംപ്ലിൻ മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ അജിത്തിനൊപ്പം അഭിജിത് സൈന്ദവ്.